ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു പുതിയൊരു കോഡ് വീഡിയോ കോഡുമായിട്ടുള്ള വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പൊതുവേ കവറേജ് ഏരിയ ബിൽഡിംഗ് ബൈലോഗ്സിൽ വരുന്നതാണ് കവറേജ് ഏരിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഓരോ ബിൽഡിങ്ങിനും ഒരു കവറേജ് കൊടുക്കുന്ന ഒരു കേസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലോട്ടിൻ്റെ ഏരിയ ഇതാണ് നമ്മുടെ പ്ലോട്ട് ഏരിയ എങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണോ ആ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനനുസരിച്ച് ആ ബിൽഡിംഗ് കൊടുക്കുന്ന ഏരിയാസിനാണ് നമ്മൾ കവറേജ് ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ പ്ലോട്ട് നിറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ബിൽഡിങ് നമുക്ക് പണിയാൻ പറ്റില്ല അപ്പോൾ ഈ ഏരിയയുടെ പേഴ്സൻറ്റേജ് നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് എത്രയാണ് കവറേജ് അതുപോലെ സ്റ്റോറേജ് ബിൽഡിങ്ങിന് എത്രയാണ് അസംബ്ലി ബിൽഡിങ്ങിന് എത്രയാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റനാണ് നമുക്കിത് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ ആലൂസ് പഠിക്കുമ്പോൾ നമുക്ക് വളരെ പാടാണ് ഓർത്തിരിക്കില്ല അപ്പോൾ നമ്മളിത് പഠിക്കാനായിട്ട് ഓരോരുത്തരോ ടെക്നിക്കുകൾ ചെയ്യും ഞാനിതൊരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് പഠി ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഇനിയും കൂടുതൽ കൂടുതൽ ടെക്നിക്കുകൾക്കുമായി ഞാനപ്പോൾ ടെക്നിക്കിലേക്ക് അടക്കാണ് കൂടുതൽ ബോർഡടിപ്പിക്കാതെ ടെക്നിക്കിലേക്ക് പോവാണ് ഇത് പോകുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം തന്നെ ബിൽഡിങ്ങിൻ്റെ കുറച്ച് കോഡ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് കോഡ് പറയാം എന്നിട്ട് അതിൻ്റെ ആൻസർ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ കോഡ് സമീറ എസ് എം ആർ എന്ന് പറഞ്ഞാൽ സമീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എബി എന്ന് പറയുന്ന ഒരു ആൺകുട്ടിക്ക് ഹായ് കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ കോഡ് ഓക്കെ ഇനി ഇതെന്തൊക്കെയാണ് എസ് എന്താണ് നമുക്ക് നോക്കാം എസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് സ്റ്റോറേജ് ആണ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് എം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മർച്ചൻ്റയിലാണ് ആർ എന്താണ് റെസിഡൻഷ്യൽ ആണ് എ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്താണ് അസംബ്ലി ബിൽഡിംഗ് ആണ് അതുപോലെ ഇ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണലാണ് ബി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ് എച്ച് എന്ന് പറഞ്ഞാൽ ഹസാഡസ് ഐ ഫോർ ഇൻഡസ്ട്രിയൽ ഇത്തരം ബിൽഡിങ്ങുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കവറേജ് എങ്ങനെയാണ് എഴുതണതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോവാണ് വളരെ സിമ്പിളാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഞാനത് ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല എസ്സൊക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി സമീറ എന്ന് പറഞ്ഞ കുട്ടി എബിക്ക് ഹായ് കൊടുക്കുന്നു ഓക്കെ സമീറ എബിക്ക് ഹായ് കൊടുക്കുകയാണ് ഞാനത് എസ് അക്ഷരങ്ങൾ മാത്രം ഞാൻ എഴുതുകയാണ് എസ് എം ആറ് സമീറയുടെ എസ് എം ആർ ആറ് അതുകൂടാതെ എബിയുടെ ഇ ബി എബി ഹായ് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ കവേഡ് ഏരിയ നേരെ എഴുതുകയാണ് എഴുപത് എഴുതുക എഴുപതിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ അറുപത് അറുപതിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ അമ്പത് അമ്പതിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ നാൽപ്പത് നാൽപ്പതിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ മുപ്പത് മുപ്പതിൽ നിന്ന് ആരഞ്ച് കുറയ്ക്കുക ഇരുപത്തഞ്ച് ഓക്കെ ഇനി നമുക്ക് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് ഫ്ലോർ ഏരിയ റേഷ്യോ എല്ലാവർക്കും അറിയാമായിരിക്കും ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡ് ബൈ ഏരിയ ഫ്ലോട്ടേരിയാണ് നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ അതും പഠിക്കാനുള്ള ടെക്നിക്ക് അതും നമുക്ക് വളരെ സിമ്പിളാണ് ഇതുപോലെ എഴുതുമ്പോൾ രണ്ട് രണ്ട് ഈ രണ്ടിൽ നിന്ന് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ആവും വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഇരട്ടിയാണ് പോയിൻറ്റ് സെവൻ പിന്നെ പോയിൻ്റ് സെവൻ്റെ ഇരട്ടി വൺ പോയിൻറ്റ് ഫൈവ് അതിൻ്റെ പകുതി പോയിൻ്റ് സെവൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കവറേജ് ഏരിയയും ഫ്ലോർ ഏരിയ റേഷ്യയും സെറ്റായി കഴിഞ്ഞു എല്ലാവർക്കും ഈ കോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും താഴെ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക നമ്മൾ പുതിയ പുതിയ കോഡുകളുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം താങ്ക് യു